നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. ദൃശ്യം ടുവിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. രണ്ടാം ഭാഗം മികച്ചു തന്നെ നിൽക്കുന്നുവെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. എന്നാൽ ചിത്രത്തിൽ പോലീസിനെയും നിയമപാലക സംവിധാനത്തെയും അവതരിപ്പിച്ചിരിക്കുന്നതിലെ പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. പോലീസ് നടത്തുന്ന അങ്ങേയറ്റം നിയമവിരുദ്ധമായ അന്വേഷണത്തെ ദൃശ്യം ടു ന്യായീകരിക്കുകയാണെന്ന് സാമൂഹ്യ പ്രവർത്തകനും അഭിഭാഷകനുമായ ഹരീഷ് വാസുദേവൻ പറയുന്നു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: അയുക്തികമായ പലതുമുണ്ട് ദൃശ്യം ടുവിൽ. അതൊരു ആവറേജ് ക്രൈം ത്രില്ലർ പോലുമല്ല. പോട്ടെ, പോപ്പുലർ സിനിമയിൽ സംവിധായകൻ ന്യായീകരിക്കുന്ന വികസിത ജനാധിപത്യ സമൂഹത്തിന് അസഹനീയമായ ഒന്നുണ്ട്, സമൂഹത്തിന് അപകടകരമായ ഒന്ന്. പോലീസിന് സംശയമുണ്ട് എന്നതിൻ്റെ മാത്രം പേരിൽ കോടതി വെറുതെ വിട്ട് ഒരുവന്റെ വീട്ടിലെമ്പാടും ബഗ് വയ്ക്കുക, വോയിസ് റെക്കോർഡ് ചെയ്യുക, അവരുടെ പ്രൈവസിയിലേക്ക് നിരന്തരം ഒളിഞ്ഞു നോക്കുക, എന്നിട്ട് ഷാഡോ പോലീസ് എന്ന് പേര്. നിയമത്തിന് മുന്നിൽ തെളിവ് മൂല്യമില്ല, ലീഡ് കിട്ടാനാണ് എന്നൊക്കെ പറയുന്നെങ്കിലും അത് അങ്ങേയറ്റ നിയമവിരുദ്ധമായ അന്വേഷണത്തെ ലളിതവൽക്കരിക്കുന്നുണ്ട്. ശുദ്ധ പോക്രിത്തരമാണ്. സിസ്റ്റമിക് സപ്പോർട്ടൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് ഐ ജി ജഡ്ജിയുടെ ചേംബറിൽ പോയി പറയുന്ന സീനുണ്ട്. പോലീസ് സംശയിക്കുന്നവൻ്റെ ഒക്കെ വീട്ടിൽ ഒളിക്യാമറ വെച്ച് റെക്കോർഡ് നടത്തി കേസ് തെളിയിക്കാൻ സ്റ്റേറ്റ് മിഷനറി കൂടി പോലീസിനെ സഹായിക്കണം എന്നാകും സംവിധായകൻ ഉദ്ദേശിച്ചത്. സത്യം പറഞ്ഞാൽ ജോർജ് കുട്ടി അങ്ങോട്ടൊരു കേസ് കൊടുത്താൽ ഐ ജിയുടെ ജോലി തെറിക്കേണ്ടതാണ്. പോലീസ് സംശയിക്കുന്ന ആളുകളുടെയൊക്കെ പ്രൈവസിയിലേക്ക് സ്റ്റേറ്റിനെ നിരന്തരം ഒളിഞ്ഞു നോക്കാൻ അവസരം നൽകുന്നത് ക്രൈം കുറയ്ക്കാൻ നല്ലതല്ലേ എന്ന് സംശയിക്കുന്ന നിഷ്കളങ്ക ഊളകൾ ഏറെയുള്ള കാലമാണ് സിനിമയിൽ. പോലീസ് സംശയിക്കുന്ന ആളുകളുടെയൊക്കെ പ്രൈവസിയിലേക്ക് സ്റ്റേറ്റിനെ നിരന്തരം ഒളിഞ്ഞു നോക്കാൻ അവസരം നൽകുന്നത് ക്രൈം കുറയ്ക്കാൻ നല്ലതല്ലേ എന്ന് സംശയിക്കുന്ന നിഷ്കളങ്ക ഊളകൾ ഏറെയുള്ള കാലമായതിനാലാണ് സിനിമയിലും അത് വെളിപ്പിച്ചെടുക്കാൻ നോക്കുന്നത്. ഇതായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.